പിൻസീറ്റിൽ എത്രയ്ക്കു നേരെ ഇരുത്തിയിട്ടും ഓരം ചരിഞ്ഞു മടങ്ങിയിരുന്നമ്മ നീരറ്റുവറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോടു ചേർത്തു വച്ചിട്ടുണ്ട്. എങ്ങോട്ടു പോകുന്നുവെന്നു ചോദിച്ചില്ല എന്തിനെന്നും, പക്ഷേ കണ്ണുകൾ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണമായി പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. മലയാള കവിതയുടെ ആധുനികോത്തര മുഖമാണ് റഫീഖ് അഹമ്മദിൻ്റെ കാവ്യസാമ്രാജ്യത്തിൽ തെളിയുന്നത്. കവിതാരചനയിലും സിനിമാഗാനരചനയിലും ഒരുപോലെ പ്രാഗൽഭ്യം കാട്ടുന്ന ഈ ജനപ്രിയ കവി കാൽപ്പനികതയുടെയും യാഥാർത്ഥ്യബോധത്തിൻ്റെയും ആരോഗ്യകരമായൊരു ലയനം തൻ്റെ കവിതകളിൽ സൃഷ്ടിച്ചിരിക്കുന്നു. തൻ്റെ കാലത്തിൻ്റെ സൗന്ദര്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും ഒരുപോലെ ഒപ്പിയെടുക്കുന്ന ഈ കവി നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ സജീവമായി നിൽക്കുന്ന ഒരു വിഷയത്തെയാണ് അമ്മത്തൊട്ടിൽ എന്ന കവിതയിൽ പ്രമേയമാക്കുന്നത്. വാർദ്ധക്യത്തിലെ അനാഥാവസ്ഥ ഇന്നത്തെ സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. 80കളിൽ വൃദ്ധസദനം എന്ന നോവലിലൂടെ ടി വി കൊച്ചുബാവ ഇതിന് സമാനമായൊരു സാഹചര്യം ചിത്രീകരിച്ചിരുന്നു. നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെടുന്ന എഴുത്തുകാരാണ് ഇവർ രണ്ടുപേരും. പരോക്ഷഹാസ്യമാണ് കൊച്ചുബാവ തൻ്റെ നോവലിൽ സ്വീകരിച്ചതെങ്കിൽ യഥാതഥമായ രചനാരീതിയാണ് റഫീഖ് അഹമ്മദ് അമ്മത്തൊട്ടിലിൽ അവലംബിക്കുന്നത്. എങ്ങിനി കൊണ്ടിറക്കേണ്ടു എങ്ങിനി കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധികെട്ട് കരിന്തിരിയാളും വരെ അവർ ഒന്നെന്നെ കൊണ്ടുപോയിടേണം എന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ആരാണു മുന്നിൽ പുറത്തേക്കശാന്തനായി ഈശ്വരൻ കാറ്റുന്നുകൊള്ളാനിറങ്ങിയോ ഏറെ തണുക്കുന്നു ചില്ലുയർത്തിയിടുമ്പോളോർത്തു കരിമ്പടം അമ്മ വയറ്റത്തു പറ്റിക്കിടക്കുന്ന ചൂട് മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ മണം ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും മടങ്ങാതെ വയ്യ മടങ്ങാതെ വയ്യ തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി പിറകിലെ സീറ്റിലുണ്ടമ്മ വലത്തോട്ടു പൂർണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങിക്കിടക്കുന്നു പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വച്ചമ്മ നിർദ്ദയം പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വച്ചമ്മ നിർദ്ദയം. ഈ കവിതയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു ചിത്രം ജില്ലാശുപത്രിയിലെ ഒഴിഞ്ഞ മൂലയിൽ അമ്മയെ ഉപേക്ഷിക്കുവാൻ കഴിയാതെ പോയ മകൻ്റെ അവസ്ഥയാണ്. ചെറുപ്പകാലത്ത് പനി പിടിച്ചു കിടന്നപ്പോൾ അമ്മയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയ രംഗം അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അന്നത്തെ സൂചിപ്രയോഗത്തിൻ്റെ നീറ്റിൽ അയാൾ അനുഭവിക്കുകയായിരുന്നു. അമ്മയുടെ സാന്ത്വനത്തിൻ്റെയും പരിചരണത്തിൻ്റെയും ശ്രദ്ധയുടെയും കരുതലിൻ്റെയും ത്യാഗത്തിൻ്റെയും സമ്മിശ്ര ചിത്രങ്ങൾ മനസ്സിൽ നിറഞ്ഞതുകൊണ്ടാകണം അയാൾക്ക് അമ്മയെ അവിടെ ഉപേക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. നല്ല ഓർമ്മയുള്ള സമയത്ത് അമ്മ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അമ്പലത്തിൽ കൊണ്ടുപോയി നിർത്താമെന്ന് കരുതി ചെന്നപ്പോൾ അശാന്തനായ ഈശ്വരൻ കാറ്റുകൊള്ളാനിറങ്ങിയ ഒരു ഭ്രമാത്മക രംഗമാണ് അയാളുടെ മനസ്സിലേക്ക് തള്ളിക്കയറിയത്. ഈശ്വരാംശം തൻ്റെ ജീവിതത്തിൽ നിന്നും വിട്ടുപോയോ എന്നയാൾ സന്ദേഹിച്ചിട്ടുണ്ടാവണം. ഈശ്വരവിരുദ്ധമാണ് തൻ്റെ പ്രവൃത്തി എന്ന തിരിച്ചറിവ് കൂടി അയാൾക്കുണ്ടായി എന്ന് നാം മനസ്സിലാക്കണം.
ഒരു കുഞ്ഞിൻ്റെ ശൈശവത്തിലെ അവസ്ഥ തന്നെയാണ് പ്രായാധിക്യം വന്ന അമ്മയുടേത്. കരുതലും സാന്ത്വനവും ശുശ്രൂഷയും അവർ അർഹിക്കുന്നു. അതോർക്കാതെ പോകുന്ന ഒരു കാലത്തിൻ്റെ ദുരന്ത സത്യത്തിലേക്കാണ് അമ്മത്തൊട്ടിൽ എന്ന റഫീഖ് അഹമ്മദിൻ്റെ കവിത നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എത്ര ശ്രമിച്ചാലും പറിച്ചു കളയാനാവാത്തതാണ് സ്വന്തം അസ്തിത്വത്തിൻ്റെ ഭാഗം തന്നെയായ അമ്മ എന്ന തിരിച്ചറിവിലേക്കാണ് ഈ കവിത നമ്മെ നയിക്കുന്നത്. ഉച്ചവരെ ചുറ്റുമതിലിന് പുറത്ത് അമ്മ കാവൽ നിന്ന പള്ളിക്കൂടക്കാലവും അമ്മവേറ്റത്ത് പറ്റിക്കിടന്ന ചൂടും മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന അമ്മയുടെ ഗന്ധവും പുലർച്ചയിലെ ഓലക്കൊടികൾ പുകയുന്ന മണവും ഒന്നും അയാൾക്ക് മറക്കാനാവുന്നില്ല. വെളിപാടിൻ്റെ ബോധോദയത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് മകൻ്റെ ജീവിതം തുറക്കുന്നത് കവിതയുടെ അവസാനത്തിൽ നാം കാണുന്നു. മനസ്സിലെ പറ്റിപ്പോയ കരുണയുടെ ഉറവുകൾ അയാൾ സജലങ്ങളാക്കുകയായിരുന്നു. സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ബാല്യകാലത്ത് അച്ഛനമ്മമാർ നൽകിയ സ്നേഹ സാന്ത്വനങ്ങൾ അവർക്ക് നിരാലംബമായ വാർദ്ധക്യകാലത്ത് തിരിച്ചു നൽകുന്നതിനെ ഒരു കടം വീട്ടലായിട്ടോ കടമയായിട്ടോ പോലുമല്ല കാണേണ്ടത്. അത് ഒരു സ്നേഹ തുടർച്ചയാണ്, നമ്മുടെ അസ്തിത്വത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. ആ ബോധ വെളിച്ചത്തിലേക്ക് അനുവാചകരെ എത്തിക്കുന്നിടത്താണ് അമ്മത്തൊട്ടിൽ എന്ന കവിതയുടെ വിജയം. അമ്മത്തൊട്ടിൽ എന്ന കവിതയിലെ മകന് അമ്മയെ വളരെ സ്നേഹമാണ്. ഗാർഹികമായ സമ്മർദ്ദം കാരണം അമ്മയെ ഉപേക്ഷിക്കുവാൻ തയ്യാറാവുന്ന മകനാണ് കവിതയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അമ്മയെ ഉപേക്ഷിക്കുവാൻ കൊണ്ടുപോകുന്നുവെങ്കിലും അമ്മയെ കൈവിടാൻ തയ്യാറാവാത്ത വൈകാരികത നിറഞ്ഞ ഒരു മനസ്സ് അയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പലയിടങ്ങളിലും കയറിയിറങ്ങിയിട്ടും അമ്മയെ വിട്ടുപോകാൻ അയാൾക്കാവാതിരുന്നത്. സീറ്റിൻ്റെ പിറകിൽ ഇരുത്തിയിരിക്കുന്ന അമ്മയുടെ ചിത്രം തന്നെ ദയനീയമാണ്. ചുള്ളിക്കമ്പ് പോലെ ഒന്ന് തൊട്ടാലൊടിയുന്ന അവസ്ഥയാണ് അമ്മയുടേത്. കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണത്തിൻ്റെ വർണ്ണമാണ്. പദസങ്കലനത്തിൽ കവി പുലർത്തുന്ന സൂക്ഷ്മത ശ്രദ്ധേയമാണ്. അനാഥരായ കുട്ടികളെ സുരക്ഷിതമായി ഉപേക്ഷിക്കാൻ സർക്കാർ ഏർപ്പെടുത്തിയ സംവിധാനമാണ് അമ്മത്തൊട്ടിൽ. ഇന്ന് അർത്ഥവിപരീയം സംഭവിച്ച ഒരു പദമായി അമ്മത്തൊട്ടിലിനെ സങ്കല്പിക്കുന്ന കവി അമ്മയെ ഉപേക്ഷിക്കാനുള്ള തൊട്ടിൽ തേടി നടക്കുന്ന ഒരു മകനെ കേന്ദ്രമാക്കി എഴുതിയ ഈ കവിത ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അനവധിയാണ്. ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് ആവശ്യക്കാർ ധാരാളമാണ്, എന്നാൽ അമ്മമാർക്കോ ആരുമില്ല. അതിൻ്റെ കാരണം ലളിതം. ആഗോളീകരണവും പുത്തൻ സാമ്പത്തിക ക്രമവും മനുഷ്യബന്ധങ്ങളിൽ വരുത്തിയ മാറ്റം ഭീതിതമാമണ്ണം കരുണയറ്റതാണ്. ലാഭനഷ്ടാധിഷ്ഠിതമായി ചിന്തിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് ചുറ്റും വളരുന്നതെന്ന ബോധ്യം നമ്മെ അസ്വസ്ഥപ്പെടുത്തേണ്ടതാണ്. ഉപാധികളില്ലാത്ത സ്നേഹകാരുണ്യങ്ങളുടെ ഒരു വർഷപ്രവാഹത്തിലൂടെ മാത്രമേ വർത്തമാനകാലത്തെ ജീർണതകളെ അതിജീവിക്കാൻ കഴിയൂ എന്നുകൂടി റഫീഖ് അഹമ്മദിൻ്റെ അമ്മത്തൊട്ടിൽ ധ്വനിപ്പിക്കുന്നു. കരുണയുടെ സങ്കീർത്തനമായി ഈ കവിതയെ നാം കാണേണ്ടതും അതുകൊണ്ട് തന്നെയാണ്.
See?